വോട്ട് വാർത്ത ഇനി പ്രത്യേക സെഗ്മെന്റിലേക്കാണ്. ആലപ്പുഴയിൽ ആരുവാഴും. സംസ്ഥാനത്ത് ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ. കഴിഞ്ഞ തവണ UDF തരംഗം ആഞ്ഞടിച്ചിട്ടും ഇടതിനെ കൈവിടാത്ത മണ്ഡലം. എന്നാൽ ഇത്തവണ തീ പാറുന്ന പോരാട്ടമാണ് ആലപ്പുഴയിൽ നടന്നത്. LDFനായി സിറ്റിംഗ് MP A. മാരിഫ് തന്നെ മത്സരിച്ചപ്പോൾ UDF കളത്തിലിറക്കിയത് അവരുടെ ഏറ്റവും ശക്തനായ നേതാവിനെയാണ്, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ. BJPക്കായി എത്തിയത് ശോഭ സുരേന്ദ്രനും. പോളിംഗ് ശതമാനം കണക്ക് കൂട്ടിയാൽ 2009 മുതൽ 2019 വരെ ആലപ്പുഴ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ചാൽ 2009 79% പോളിംഗ്, 2014 78%, 2019 84%, 2024 75%. ഇനി വിജയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2014 78% പോളിംഗ്. UDF സ്ഥാനാർത്ഥിയായ KC വേണുഗോപാൽ 46% വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. LDF സ്ഥാനാർത്ഥിയായിരുന്ന CB ചന്ദ്രബാബു അന്നത്തെ ജില്ലാ സെക്രട്ടറി 44% വോട്ടുകൾ നേടി. NDAയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച AV താമരാക്ഷൻ 4% വോട്ടുകൾ മാത്രമാണ് നേടിയത്. 19,470 ഭൂരിപക്ഷത്തിലാണ് KC വേണുഗോപാൽ വിജയിച്ചത്. 2019 LDF സ്ഥാനാർത്ഥിയായി എത്തിയ A. മാരിഫ് 41% വോട്ടുകൾ നേടി. UDF സ്ഥാനാർത്ഥിയായി KC മാറി ഷാനിമോൾ ഉസ്മാനാണ് എത്തിയത്. 40% വോട്ടുകൾ നേടി രണ്ടാമതെത്തി. BJP സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ 17% വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്ത് തൊട്ടു. 2019 UDF തരംഗത്തിൽ പോലും ഇടതിനൊപ്പം നിന്ന ആലപ്പുഴ മണ്ഡലം ഇത്തവണ എന്താണ് കരുതി വച്ചിരിക്കുന്നത്? ആരിഫോ, KC വേണുഗോപാലോ അതോ ശോഭാ സുരേന്ദ്രന്റെ അട്ടിമറി വിജയമോ? മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ പരിശോധിക്കുകയാണ്. ഇനി വിലയിരുത്തലുമായി സലാം പി ഹൈദ്രോസ് ആലപ്പുഴ ബ്യൂറോയിൽ നിന്നും ചേരുന്നു. സലാം. കഴിഞ്ഞ തവണ സംസ്ഥാനം മുഴുവൻ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ CPMന്റെ മാനം കത്തത് ആലപ്പുഴ മണ്ഡലം മാത്രമായിരുന്നു. ഇപ്പോൾ LDF അവകാശപ്പെടുന്നത് ആലപ്പുഴയും ഹരിപ്പാടും ഒഴിച്ചുള്ള ബാക്കി 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് 40,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തോടെ താൻ ജയിക്കും, ആരിഫ് ജയിക്കും എന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനും ലഭിച്ചത് 96 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. ഇത്തവണ KC വേണുഗോപാലിൻ്റെ നാടുകൂടിയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ 2,000-ൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം ആലപ്പുഴയിൽ KC വേണുഗോപാൽ നേടിയേക്കാം. അതുപോലെ തന്നെയാണ് ഹരിപ്പാടും ഒരു 2,000 വോട്ടിൻ്റെ ലീഡ് UDF ഉണ്ടാകാം. ഇത് ഒഴിച്ചു നിർത്തിയാൽ, ഈ ആലപ്പുഴയും ഹരിപ്പാടും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടുമെന്നാണ് AM ആരിഫിൻ്റെ അവകാശവാദം. അരൂരിൽ 4,000-5,000 ഇടയിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടിയേക്കാം എന്നാണ് ആരിഫ് പറയുന്നത്. ഒരു 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആ ചേർത്തലയിൽ AM ആരിഫ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ അമ്പലപ്പുഴയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അമ്പലപ്പുഴയിൽ 1,500 വോട്ടിൻ്റെയും അതുപോലെ കായംകുളത്ത് 5,000 വോട്ടിൻ്റെയും ഭൂരിപക്ഷം LDF പ്രതീക്ഷിക്കുന്നു. 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും താൻ കടന്നുകൂടുമെന്നുള്ള വിശ്വാസത്തിലാണ് AM ആരിഫ് ഇപ്പോഴുള്ളത്. സമാനമായ അവകാശവാദമാണ് UDFും ഉന്നയിക്കുന്നത്. UDF അവകാശപ്പെടുന്നത് ചേർത്തല ഒഴിച്ചുള്ള ബാക്കി 6 മണ്ഡലങ്ങളും KC വേണുഗോപാൽ വ്യക്തമായ ലീഡ് നേടും. 40,000-ന്റെ ഭൂരിപക്ഷത്തിൽ KC വേണുഗോപാൽ ആലപ്പുഴ തിരിച്ചു പിടിക്കുമെന്നാണ് ഇവർ പറയുന്നത്. 4,000 വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും അരൂരിൽ ലഭിക്കുമെന്നാണ് UDFന്റെ കണക്കൂട്ടൽ. ചുരുങ്ങിയത് 5,000 വോട്ടിനെങ്കിലും ആലപ്പുഴ മണ്ഡലത്തിൽ KC നേടുമെന്നാണ് UDFന്റെ കണക്കൂട്ടൽ. അമ്പലപ്പുഴയുടെ കാര്യമെടുത്താൽ 5,000 വോട്ടിന്റെ ലീഡാണ് KC വേണുഗോപാൽ പ്രതീക്ഷിക്കുന്നത്. 3,000-5,000 ഇടയിൽ ഭൂരിപക്ഷം കായംകുളത്ത് KC വേണുഗോപാൽ ലഭിക്കുമെന്ന് UDF കണക്കൂട്ടുന്നു. മാത്രമല്ല ശക്തികേന്ദ്രമായ കരുനാഗപ്പള്ളിയിൽ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. BJP ക്യാമ്പും വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് BJP അവകാശപ്പെടുന്നത്. പാർട്ടിക്ക് ഈ ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ 200,000 പാർട്ടി വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഈ ശോഭാ സുരേന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം മൂലം ലഭിക്കുന്ന പുറത്തുനിന്നുള്ള വോട്ടുകൾ പരിഗണിക്കണം. ഒപ്പം BJPക്ക് അനുകൂലമായി വലിയ തോതിലുള്ള തരംഗം ഈ പ്രചാരണ സമയത്ത് ഉണ്ടായി എന്നാണ് BJP അവകാശപ്പെടുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ 300,000 വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ പിടിക്കും എന്നാണ് ഈ BJP അവകാശപ്പെടുന്നത്. മാത്രമല്ല 4 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തും ഇവർ കണക്കൂട്ടുന്നു. അതായത് അരൂർ, അമ്പലപ്പുഴ, ചേർത്തല, കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തും എന്നാണ് BJP അവകാശപ്പെടുന്നത്.